ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ചിട്ടാണ്. കമ്പാരിറ്റീവ്ലി കേരളത്തിൽ വളരെയധികം കുറവാണ് ഓപ്ഷൻ സെല്ലേഴ്സ്. ഒരുവിധം ആളുകളെല്ലാം ഈ കമോഡിറ്റി ട്രേഡിങ് അല്ലെങ്കിൽ ഇക്വിറ്റി ട്രേഡിങ് അല്ലെങ്കിൽ ഓപ്ഷൻ ബൈയിങ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലുള്ള ഓപ്ഷൻ ബൈയിങ് ഈ രീതിയിലുള്ള ട്രേഡിങ് വെച്ചിട്ടാണ് പല ആളുകളും നമ്മുടെ കേരളത്തിൽ മെജോറിറ്റി ആളുകളും ട്രേഡ് ചെയ്യുന്നത്. അത് ചിലപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഒക്കെ ആയിട്ടുള്ളൂ മാക്സിമം ഒരുപാട് ആളുകൾ ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ട്. അപ്പം ഒരു ഭൂരിഭാഗം ആളുകളും ഇതിൽ എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള ആളുകളാണ് കേരളത്തിൽ. അതുകൊണ്ടായിരിക്കാം പല ആളുകളും ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട്, ബാക്കിയുള്ള സെഗ്മെൻറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓപ്ഷൻ സെൽ ബൈയിങ് ആണെങ്കിലും ഇക്വിറ്റി ആണെങ്കിലും കമോഡിറ്റി ട്രേഡിങ്ങിലാണെങ്കിലും ഇതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ സെല്ലിങ്ങിൽ എന്താണ് കുറച്ചുകൂടെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര മാർജിൻ വേണം, അതായത് നോർമലി പല ആളുകളും ഓപ്ഷൻ സെല്ലിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇതിൽ വലിയ മാർജിൻ വേണം, നല്ല രീതിയിലുള്ള ഫണ്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതാണ് ഓപ്ഷൻ സെല്ലിങ് എന്നുള്ള രൂപത്തിലുള്ള ഒരു ഡൗട്ടുള്ളതുകൊണ്ടായിരിക്കാം ചില ആളുകൾ ഇതിൽ വരാത്ത. അപ്പോൾ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുൻപായിട്ട് ഇത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടോ എന്നുള്ള രൂപത്തിൽ. അപ്പോൾ പല ആളുകളും അതിലൊരു 95% ആളുകൾക്കും ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ച് അറിയണമെന്നുള്ളത് തന്നെയാണ്. പിന്നെ പല ആളുകളും ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ സെല്ലിങ് പഠിക്കാൻ ആഗ്രഹമില്ല എന്നുള്ള രൂപത്തിലുള്ള ഫീഡ്ബാക്കും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നില്ല എന്നുള്ള രൂപത്തിലുള്ള കംപ്ലയിൻസ് ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ എനേബിൾ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. എനിവേ പല ആളുകളും ചിലപ്പോൾ ബെല്ലഴിക്കൻ എനേബിൾ ചെയ്യാത്തതുകൊണ്ടായിരിക്കും, സബ്സ്ക്രൈബ് മാത്രം ചെയ്തുകൊണ്ട് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എനിവേ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷോർട്ട് ടേമിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ചില ട്രേഡിംഗ് ഐഡിയാസ് അതുപോലെ തന്നെ ഇൻട്രാഡേയിൽ നല്ല എന്തെങ്കിലും പിക്ക് ഉണ്ടെങ്കിൽ ഇൻട്രാഡേയിലുള്ള പിക്സും നമ്മൾ ഷെയർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളെ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമില്ല ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രോബബിലിറ്റി എന്നുള്ള ഒരു ഫാക്ടറിനെ കുറിച്ചിട്ടാണ്. അതായത് നോർമലി നമ്മൾ ഇക്വിറ്റിയിലാണെങ്കിലും കമോഡിറ്റിയിലാണെങ്കിലും ഓപ്ഷൻ ബൈയിങ്ങിലാണെങ്കിലും നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു 50-50 പ്രോബബിലിറ്റിയാണ്. നമ്മൾ പല വീഡിയോസിലാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എന്തുകൊണ്ടാണ് 50-50 എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 50-50 ആണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, ഈ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അത് ക്ലിയർ ആത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ക്ലിയർ ആവാത്ത ആളുകളുണ്ടെങ്കിൽ എന്തുകൊണ്ട് 50-50 പ്രോബബിലിറ്റി ആണെന്ന് പറയാനുള്ള കാരണം. സോ ഈ നോർമൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റിയിലാണെങ്കിലും കമോഡിറ്റിയിലാണെങ്കിലും നമ്മുടെ ഓപ്ഷൻ ബൈയിങ് ആണെങ്കിലും നമുക്ക് 50-50 പ്രോബബിലിറ്റി ആണ്. അപ്പോൾ നമ്മൾ ഏത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോസിൻ്റെ ഒരു ഷെയറിൽ നമ്മൾ 100 പ്രൈസിലാണ് ഇപ്പം ടാറ്റ മോട്ടോസ് ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്നൊരു പ്രെഡിക്ഷൻ എടുക്കുന്നത് ഒന്നുകിൽ ടാറ്റ മോട്ടോസ് 100 താഴെ വരിക അല്ലെങ്കിൽ 100 മുകളിലോട്ട് പോകുക. അതായത് സെല്ലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 100 താഴോട്ട് വരണം അല്ലെങ്കിൽ 100 മുകളിലോട്ട് പോകണം എന്നുള്ളൊരു പ്രെഡിക്ഷൻ, അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഒന്നുകിൽ താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ പോകണം എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രെഡിക്ഷൻ വരുന്നത്. പക്ഷേ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് അല്ല നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത്. നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 100 ആണെങ്കിൽ ഒരു 105 മുകളിലോട്ട് പോകില്ല എന്നുള്ള രീതിയിലെ പ്രെഡിക്ഷനാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടെ പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അതായത് കറൻറ്റ് പ്രൈസിൽ നിന്ന് മുകളിലോട്ട് പോകില്ല എന്നുള്ളതല്ല, അതായത് നമ്മളിപ്പം ടാറ്റ മോട്ടോർസ് സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ 100 നിന്ന് താഴോട്ട് പോകണം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഓപ്ഷൻസിൽ സെല്ല് ചെയ്യുമ്പോൾ 100 താഴോട്ട് പോകണം എന്നുള്ളതല്ല നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത്, 105 താഴെ വന്നാൽ മതി. അപ്പോൾ കറൻറ്റ് പ്രൈസ് 100 ആണ്, ഇനിയിപ്പോൾ 100 കഴിഞ്ഞൊരു 105 101 102 103 104 105 മുകളിലോട്ട് പോകാതിരുന്നാൽ മതി എന്നുള്ള പ്രെഡിക്ഷനാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെല്ല് നോർമൽ സെല്ല് ചെയ്യുമ്പോൾ 100 താഴോട്ട് വരണം, പക്ഷേ ഈ ഓപ്ഷൻസിൽ സെല്ല് ചെയ്യുന്ന സമയത്ത് 105 താഴെ നിന്നാൽ മതി. അപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് അപ്സൈഡ് പോയി, നമ്മൾ സെല്ല് ചെയ്തതിന് ശേഷം അപ്സൈഡ് പോയി കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ മുകളിലോട്ട് പോകാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ 50-50 പ്രോബബിലിറ്റിയിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ പ്രോബബിലിറ്റി ഓപ്ഷൻ സെല്ലിങ്ങിലേക്ക് വരുന്നുണ്ട്. ഇതൊരു ബെനിഫിറ്റ്. ഇന്ന് വരുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻ കേസ് 105 മുകളിലോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഓപ്പോസിറ്റ് സ്ട്രൈക്ക് സെല്ല് ചെയ്തുകൊണ്ട് ഇത് ഹെഡ്ജ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിത് സ്റ്റോപ്പ് ലോസ് വെക്കാതെ, നമ്മൾ ലോസിൽ എക്സിറ്റ് ചെയ്യാതെ ഓപ്പോസിറ്റ് സ്ട്രൈക്ക് സെല്ല് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനെ നമുക്ക് പ്രോഫിറ്റിലാക്കാനുള്ള
ഒരുപാട് ടെക്നിക്സ് ഈ ഓപ്ഷൻ സെല്ലിങ്ങിനുണ്ട്. അപ്പം അതുപോലത്തെ ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ട്രെയിനിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ട്രെയിനിങ്ങിൽ ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നത് ഒന്ന് ഇൻട്രാഡേയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള രണ്ട് സ്ട്രാറ്റജീസ് ഉണ്ട് ഇത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് ഇല്ല, അതായത് ഒരുപാട് ബേസിക് സ്ട്രാറ്റജീസ് ഉണ്ട്, ഓപ്ഷൻ ലോങ് സ്ട്രാറ്റിൽ, ഷോർട്ട് സ്ട്രാറ്റിൽ, അതേപോലെ കലണ്ടർ സ്പ്രെഡ്, പിന്നെ കവേർഡ് കോൾ, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ഈ സ്ട്രാറ്റജീസ് ഫെയിൽ ആകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ നമ്മളെ പൊസിഷൻ മാനേജ് ചെയ്യാം എന്നുള്ള രൂപത്തിലുള്ള ക്ലാസ്സസ് ഒക്കെയാണ് നമ്മൾ ഷോർട്ട് ടേമിനെ കുറിച്ച് കൊടുക്കുന്നത്. ഇനി അത് ട്രെയിനിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ പ്രോബബിലിറ്റി എത്രത്തോളം കൂടുതലാണ് ഓപ്ഷൻ സെല്ലിങ്ങിന് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നമ്മൾ നോർമൽ ഓപ്ഷൻ ബൈയിങ്ങിലാണെങ്കിലും നമ്മൾ കമ്മോഡിറ്റിയിലാണെങ്കിലും ഇക്വിറ്റിയിലാണെങ്കിലും നോർമൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ പ്രോബബിലിറ്റി ഈ ഒരു കേസിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് മാർജിൻ്റെ കേസാണ്. നമുക്ക് എത്ര ക്യാപിറ്റൽ വേണം ഈ ഓപ്ഷൻ സെല്ലിങ് ചെയ്യാൻ വേണ്ടി, എത്ര ക്യാപിറ്റൽ വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇൻട്രാഡേ ആണെങ്കിൽ ശരിക്കും 5000 വെച്ചിട്ട് തന്നെ ഒരു ലോട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ തന്നെ ഒരു 100 rupees സ്ട്രൈക്ക് ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം 7500 വേണം നമ്മൾ ഓപ്ഷൻ ബൈ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ കേസിൽ നിങ്ങൾ എത്ര 100 ആണെങ്കിൽ 200 ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് സെല്ല് ചെയ്യുമ്പോൾ 5000 rupees വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും പല ബ്രോക്കേഴ്സിലും. ഇപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഏഞ്ചൽ ബ്രോക്കിംഗ് ആണ്. ഏഞ്ചൽ ബ്രോക്കിംഗ് പക്ഷേ 5000 അല്ല, അതിൽ 10 to 15000 ആണ്. അപ്പോൾ 10,000 to 15,000 rupees ഇതിൻ്റെ മാർജിൻ വരുന്നത്. അപ്പോൾ 15,000 rupees ഒരാളുടെ അടുത്ത് ഉണ്ട്, നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ലോട്ട് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 15,000 ബിലോ മതി നിങ്ങൾ ഏഞ്ചൽ ബ്രോക്കിംഗ്. അപ്പോൾ ഏഞ്ചൽ ബ്രോക്കിംഗിൽ ആക്കിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ മാർജിൻ ഇൻട്രാഡേയിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാർജിൻ കുറവാണെന്നുള്ളത് മനസ്സിലായി, വളരെയധികം കുറവാണെന്നുള്ളത് മനസ്സിലായി. ഇനി ഷോർട്ട് ടേമിൽ എത്ര മാർജിൻ വേണമെന്നുള്ളതാണ്. ഷോർട്ട് ടേമിൽ നിങ്ങൾ നേക്കളായിട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1.5 lakh അടുത്ത് വേണ്ടി വരും. പക്ഷേ നിങ്ങൾ ഹെഡ്ജ് ചെയ്തുകൊണ്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രൈക്ക് സെല്ല് ചെയ്യുമ്പോൾ അതിന് നേരെ തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് നിങ്ങൾ ബൈയും കൂടിയും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 50,000 റേഞ്ചിൽ നിങ്ങൾക്ക് മാർജിൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ പല സ്ട്രാറ്റജീസിലും വളരെ ചെറിയ മാർജിൻ വെച്ചു നിങ്ങൾ സ്റ്റോക്സിൽ ഓപ്ഷൻസ് സെല്ല് ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ്പോസിറ്റ് നിങ്ങൾ ബൈ ചെയ്തിട്ടും ആ രീതിയിൽ ഹെഡ്ജ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20,000 to 30,000 വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മാർജിൻ അത്ര വളരെയധികം ഹൈ അല്ല, പക്ഷേ ഇതിൽ വളരെയധികം മാർജിൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സേഫ് ആയിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡ്സ് ഉണ്ട്. മിനിമം 25 lakh വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ സെല്ലിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. മിനിമം 10 lakh വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, 5 lakh വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഈ ഓപ്ഷൻ സെല്ലിംഗ് ഉണ്ട്. പക്ഷേ നമുക്ക് ചെറിയ ക്യാപിറ്റൽ ഉള്ളുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചെയ്യുക. അപ്പോൾ വളരെ ചെറിയ ക്യാപിറ്റൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേയിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാം. അതിനെ നിങ്ങൾക്ക് ഓപ്ഷൻ എക്സ്പയറിയിൽ മാത്രം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബബിലിറ്റി വളരെയധികം ഏകദേശം 95% ആക്യുറസി വരെ നിങ്ങൾക്ക് ഓപ്ഷൻ സെല്ലിങ്ങിൽ പല മെത്തേഡിലും നിങ്ങൾക്ക് കിട്ടും എക്സ്പയറി ഡേയിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഈ ഓപ്ഷൻ സെല്ലിങ്ങിലുണ്ട്. നിങ്ങൾക്ക് ഏകദേശം ഈ പ്രോബബിലിറ്റിനെ കുറിച്ചിട്ടുള്ള കേസും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ മാർജിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക, അല്ലെങ്കിൽ നമ്മളെ ടെലിഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.